ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് സീസൺ ടു യൂണിവേഴ്സിറ്റിന് കാണാൻ പോവാണ്. നമ്മളൊരു ക്രിസ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ അവനെ കാണണം, നമ്മളെ യൂണിവേഴ്സിറ്റിയൊക്കെ ഒന്ന് കാണണം. അജു ഉണ്ട്, ഞാൻ ഇപ്പോൾ പ്രാഗിലേക്ക് വന്നാണ്. പ്രാഗിലുണ്ടാവും, പ്രാഗിൽ തന്നെ ഉണ്ടാവും എന്നെ ഉറപ്പിക്കാനും. കുറച്ച് കാലേക്ക് പ്രാഗിലുണ്ടാവും, പക്ഷേ അതാ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാണ്, ബസ്സിലാണുള്ളത്. നമ്മൾ മ്യൂസിയത്തിനൊരു മെട്രോ കയറി, പിന്നെ ഒരു ബസ് എടുത്ത് ഇപ്പം ഇവിടെ നിന്ന് ഒരു 8 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നതിനുള്ള റൂട്ടാണിത്. മലകളൊക്കെ ഉണ്ട് സൈഡിൽ. നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്നിട്ട് പോയി നോക്കാം. ഇപ്പൊ ബസ് ഇറങ്ങി നേരെ നടന്നാ മതി എന്നാണ് അജു പറയുന്നത്. അപ്പൊ ഇതാണ് ആ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ഏരിയ. ഇതാണ് പിന്നെ അതാ അവിടെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയതാ. ആ യൂണിവേഴ്സിറ്റിന്റെ ഗേറ്റ് ഒക്കെ ഉണ്ട് അവിടെ. അല്ലടാ, ഞാൻ പറയാം, ഒരു അടയാളം നമ്മൾ കണ്ടെത്തി എന്നുള്ളതാ പറയാ. കൂട്ടി വന്നു, നല്ലൊരു കിടിലൻ ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഇവിടെ. ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ കാരമല്ല ഫുഡ് ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ ആ ഗേറ്റ് അതാ, അതാണ് ആ ഗേറ്റ് സിസിടിവിന്റെ. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊരു പ്രത്യേകതാണ്, പട്ടി പിന്നെ ഒരു കുട്ടി, അതാണ് വലിയൊരു മൂഡ്. എന്റെ പട്ടികളുണ്ട് പിന്നെ ഒരു കുട്ടി. ചെക്കിലെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ആൻഡ് നല്ല റാങ്കിംഗ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ സിസിടിയു എന്നത് പറയുന്നത്. ചെക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ലൈഫ് സയൻസ്. ഇവിടെ നമുക്ക് മെയിനായിട്ട് ലൈഫ് അഗ്രികൾച്ചർ അങ്ങനത്തെ കോഴ്സുകളൊക്കെ ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്നത് ഇതിലെ വെച്ചാൽ എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ്. അതന്നെ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള. അപ്പം അതാണ് ബാച്ചിലേഴ്സ് ഉണ്ട്. ബാച്ചിലേഴ്സ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഫ്രണ്ട് ബാച്ചിലേഴ്സ് ആണ് പഠിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സിറ്റിന്റെ ഇന്റർനാഷണൽ സെന്റർ ആണിത്. പിന്നെ ഇവിടെ യൂണിവേഴ്സിറ്റീസ് നമ്മൾ പെട്ടെന്നൊന്നും കേറാൻ പറ്റൂല. ആദ്യം ഒരു എക്സാം ടെസ്റ്റ് ചെയ്താണ്ട് അത് നമുക്ക് ഓനോട് തന്നെ കറക്റ്റ് എങ്ങനെ ഓന്റെ ഒരു പ്രോസസ് എങ്ങനെയാന്നുള്ള കറക്റ്റ് ചോദിക്കാം. ഭയങ്കര ടഫാന്ന് പറയുന്നട്ടെ. പക്ഷെ നമ്മളിപ്പോഴത്തെ പഠിക്കുന്ന കുട്ടിയാക്കാണ് വലിയ പ്രശ്നമില്ല. ആദ്യം നല്ല പഠിക്കുന്നതാണ് ഇപ്പൊ പറഞ്ഞു വരുന്ന സുഹൃത്തുക്കളെ. അപ്പം ഇവിടെ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ഡോമും ഉണ്ടാവും. അപ്പൊ ഈ യൂണിവേഴ്സിറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് പ്രാഗ്ലൻഡ് ആണ്. അപ്പൊ നിങ്ങക്ക് പാർട്ട് ടൈം ജോബും രാത്രി പാർട്ടിക്കെല്ലാം പോവാം. അതായത് നമുക്കൊരു എന്താ പറയാ, നമുക്ക് പ്രാഗിൽ തന്നെ നിൽക്കും ചെയ്യാം. ഡോമിലാകുമ്പോൾ ഇവിടെ ചീപ്പൊക്കെ അവിടെ വെച്ചാൽ, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പൈസയും കാര്യങ്ങളൊക്കെ വരും. കാശ് ഈ യൂണിവേഴ്സിറ്റി ടൂറിന് ശേഷം അജുവിന്റെ യൂണിവേഴ്സിറ്റിയിലെ ഒരു ടൂർ നമ്മൾ നടത്തുന്നുണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്, കൂടുതൽ പഠിക്കൊന്നും വേണ്ട, വേഗം പാസ് ആവും. അവിടെ യു കെ സിലബസ് ആണ്. യൂണിവേഴ്സിറ്റി പറയണ്ട, അതൊരു സസ്പെൻസ് ആയി നിൽക്കട്ടെ. വലിയ സസ്പെൻസ് പറഞ്ഞില്ലേ. പക്ഷെ നമ്മൾ അടുത്ത വീഡിയോയിൽ അതിനെ കുറിച്ച് ഒരു വിശദമായ ഒരു വീഡിയോ ചെയ്തത് നമുക്ക് ചെയ്യേണ്ടതാണ്. നമ്മുടെ സ്റ്റിഫാനോനെല്ലാം കാണാം. എന്റെ ഒരു ലെക്ചറർ ഉണ്ട്, കോളേജ് കാണാനല്ലോ പറയുന്നത്, ലെക്ചറ് കാണാനാണ് അവർ ആദ്യം പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് നമ്മള് സൈറ്റ് പോയിന്റിലേക്ക് ഇറങ്ങി. അതൊക്കെ അത്രേ ഉള്ളു. ഗായ്സ് ഇതാണ് നമ്മളെ എക്കണോമിക്സ് ഫാക്കൽറ്റി, ഈ റെഡ് കളർ തീമിലുള്ളത്. ഉമ്മ അതിൻ്റെ മുമ്പിലേക്ക് പോയേക്കാം. ഇവിടെയൊക്കെ അപ്പുറത്തപ്പുറത്തൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നെ സ്റ്റുഡൻസിന് കുറച്ച് ഇരിക്കാനുള്ളൊരു സ്ഥലം. അങ്ങനെയൊക്കെ എക്കണോമിക്ക ഫാക്കൽറ്റിയാ. ഇവിടെ അത്യാവശ്യം വലിയ ക്യാമ്പസ് ഉണ്ടാണ്. റോഡ് സൈഡ് തന്നെ ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ കുറേ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് നമ്മളെ സിസിടിയിലുള്ള ക്രിസ്റ്റോ ബ്രോ, ക്രിസ്റ്റോ ബ്രോ സേ ഹായ്. ബ്രോ ഇവിടെ ബാച്ചിലേഴ്സ് അല്ലേ ചെയ്യുന്നത്? ബാച്ചിലേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മളെ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലേക്കുള്ള നമ്മളെ ഫാക്കൽറ്റി, എക്കണോമിക്സിൻ്റെ ഫാക്കൽറ്റി. നല്ല അടിപൊളി ഇത് ക്ലാസ് റൂംസ് ആണോ, അല്ലെങ്കിൽ സൈഡ്സിലൊക്കെ ക്ലാസ് റൂംസ് ആണ്. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് വന്ന് ഇരിക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. സംഭവം അടിപൊളിയായിട്ടോ ക്യാമ്പസ് തന്നെ കാണാൻ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇത് നമ്മുടെ ഫാക്കൽറ്റിയിലുള്ള ക്ലാസ്സുകൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് സ്റ്റുഡൻസ് വർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, വെൻഡിങ് മെഷീൻസും കാര്യങ്ങളൊക്കെ അല്ലേ. ഇവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് കൂടുതലായിട്ടുള്ളത്, അല്ലെങ്കിൽ അല്ലാണ്ട് രാജ്യക്കാരുണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട് ഇഷ്ടംപോലെ. മലയാളികളുണ്ടോ? മല്ലൂസ് കുറവാ. ബ്രോന്റെ ബാച്ചിൽ തന്നെ ഏകദേശം മല്ലൂസ് വളരെ കുറവാണ്. പക്ഷെ ഇപ്പൊ കുറെ ആൾക്കാർ എൻക്വയറി ഉണ്ട്. ഒരു മഞ്ഞ തീം സംഭവം എന്താ, ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും ഇങ്ങനെ കളർ വൈസ് അവർ ഡിവൈഡ് ചെയ്തേക്കാം. റെഡ്, യെല്ലോ, ഗ്രീൻ, ഇതൊക്കെ സാറുമാരെ ഇങ്ങനെ ഞങ്ങളുടെ ഓരോ സാറുമാരുടെ ഓരോ ഓഫീസ് റൂം കാര്യങ്ങളും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നേ ജസ്റ്റ് കാണാം. നമ്മുടെ ഇവരുടെ എല്ലാവരുടെയും ഇൻഫർമേഷൻ ഒരു മൂഡൽ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. മൂഡലിൽ നിങ്ങളുടെ അവരുടെ
അപ്പൊ എന്റെ യൂണിവേഴ്സിറ്റിയിലും എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിൽ കയറി നമുക്ക് എല്ലാവരും ഡീറ്റെയിൽസും കിട്ടും. ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. ഇന്നപ്പോ ബ്രോ ക്ലാസ് ഉണ്ടോ? അങ്ങനെ ക്ലാസ് എത്ര ദിവസം അവിടെ വരുന്നത്? എനിക്ക് ആക്ച്വലി 3 ദിവസം ഉള്ളൂ, ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് ഉള്ളു. മൺഡേ, വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ. നമുക്ക് എത്ര ഹവേഴ്സ് ഒക്കെ ഉണ്ടാവും ക്ലാസ് ഉണ്ടാവുകയാണെങ്കിൽ? ഏകദേശം ക്ലാസ് 2 മണിക്കൂർ 1.5 മണിക്കൂർ ആ ഒരു ടൈം ഉണ്ട്. നമുക്ക് മുകളിലേക്ക് ഒന്ന് പോയോക്കല്ലോ. ഗൈസ് ഇതുപോലെ ഇത് സെറ്റപ്പ് ചെയ്ത് നല്ല രസം ഉണ്ട് കേട്ടോ, ഒരു വുഡൻ മൂഡില്. പക്ഷെ എന്റെ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനല്ല, എന്റെ യൂണിവേഴ്സിറ്റിയിൽ പറയുമ്പോ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇതേ ഒരു ഫാക്കൽറ്റി മാത്രമേ ഉള്ളു, ഇവിടെ നമ്മള് ബാക്കി എല്ലാ ഇതും ഉണ്ടല്ലോ. എന്റെ യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റിന്റെ ഫാക്കൽറ്റി മാത്രം, അപ്പൊ ചെറിയൊരു ഇത്ര വലുതല്ല ക്യാമ്പസ്. ഇവിടെയാണ് നമ്മുടെ ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഒരു നോർമൽ ക്ലാസ് റൂം ആണിത്, പ്രൊജക്ട് കാര്യങ്ങൾ ജസ്റ്റ് കുട്ടികളൊക്കെ പഠിപ്പിക്കും. ഇത് ഫുള്ളായിട്ട് ആൾക്കാരുണ്ടാവോ? അറ്റൻഡൻസ് കമ്പൾസറി ആണോ? ക്രെഡിറ്റ് വേണമല്ലേ. അപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ ഈ എന്തെങ്കിലും ഡിസ്കഷൻസ് ഒക്കെ നടക്കുമ്പോൾ ഇത് ഇതും ആ മുകളിലുള്ള സന്തോഷമാണ് നമ്മളെ എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റിന്റെ കോമൺ ആയിട്ടുള്ള ഏരിയ അല്ലേ. ഓക്കെ, ക്ലാസ്സിൽ വരുന്നവർക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും. ക്രിസ്റ്റോബർ, അപ്പൊ നമ്മള് ഈ ഫാക്കൽറ്റി എക്കണോമിക് ഇവിടെ ഉള്ളത്, അപ്പൊ അപ്പുറത്തെ ഒരു മഞ്ഞ കളറിൽ കാണുന്നുണ്ട്, അതപ്പോ വേറെ വേറെ അഗ്രികൾച്ചർ ഉണ്ട് അല്ലെ. ഇത് ലൈഫ് സയൻസ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ആണ്, പക്ഷേ ഇതിന് മെയിൻ അഗ്രികൾച്ചറിനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി അഗ്രികൾച്ചറിന് ഫീസ് ഞാൻ കേട്ടോ 1 ലാക്കിന്റെ ബിലോ ഉള്ളൂ, ആ 1 ലാക്ക് ബിലോ ഉള്ളൂ. നമ്മളെ എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ് ആണെങ്കിൽ നമുക്കൊരു 1.5 അഗ്രികൾച്ചറിനെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷേ അത് പഠിച്ചാൽ ഇവിടെ ഭയങ്കര നല്ല സ്കോപ്പ് ആയിരിക്കും. ഇതാണ് നമ്മളെ അഗ്രികൾച്ചറിന്റെ ഡിപ്പാർട്ട്മെന്റ്. അപ്പം കോമൺ എല്ലാരും കൂടി ഇരിക്കുന്ന ഒരു സ്ഥലമല്ലേ. ഇത് മഞ്ഞ കളറിലാണുള്ളത് ഈ ഫാക്കൽറ്റി, ഒരു ഫുള്ളൊരു മഞ്ഞ മൂടി, ശരിക്കും വലിയ പച്ച കളറിലാക്കണ്ടെങ്കിലേ. അങ്ങനെ നമ്മള് പച്ച കളർ കണ്ടുപിടിച്ചിരിക്കാണ്. ആ സ്റ്റേറ്റ് എക്സാം അല്ലേ, അത് നമ്മളൊരു തീസിസ് വെക്കണം, പിന്നെ ഒരു ബോളിൽ ഇട്ടിട്ട് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അത് നിങ്ങൾക്ക് ഉണ്ടോ? എനിക്കും ക്രിസ്റ്റോബ്രോക്കും ഒക്കെ ഓരോക്കും കൺസിലേഷൻ യൂണിവേഴ്സിറ്റിയും ഈ സി സെറ്റ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞത് പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. ഇത്ര വലുതല്ല, ഇത് ബിഗ് ക്യാമ്പസാ, വെരി ബിഗ് ക്യാമ്പസ്, വെരി ബിഗ് ക്യാമ്പസ്. ഇത് യൂണിവേഴ്സിറ്റിന്റെ ലൈബ്രറി ആണ്, കിനോ കിനോവ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലൈബ്രറിന്റെ പേരാണ്. അപ്പം അത്യാവശ്യം വലിയ ലൈബ്രറി ആണെന്ന് തോന്നുന്നു അല്ലേ. ഇതിന്റെ എൻട്രൻസ് ഏത് ഭാഗം? അപ്പുറത്തെ ഭാഗത്താണ്, ബാക്ക് കൂടിയാണ്. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞില്ല, ഒരു സ്ഥലം ഉണ്ടെന്ന്, ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലേ ഇവിടെ. യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ട് പിന്നെ വ്യൂ പോയിന്റ് ഉണ്ട്, പശുക്കളുണ്ട്, പിന്നെ ആടുകൾ ഉണ്ട്, ഫുള്ള് കൺട്രി സൈഡ് വീടുകളൊക്കെ കാണാം. ആ ഒരു വ്യൂ അതാ അവിടേക്കൊക്കെ കാണുന്നുണ്ട്. ഇവിടുത്തെ പ്രൊഫസേഴ്സ് ഒക്കെ എന്താ ക്രിസ്റ്റോബ്രോ, സ്ഥിതി ഫ്രണ്ട്ലി ആണോ? ചിലവന്മാർക്ക് ഇംഗ്ലീഷ് മാരേജ് പറയില്ല, അത് കുഴപ്പമില്ല, പറഞ്ഞു ഉള്ള പോലെ പറഞ്ഞു, സ്റ്റുഡൻസ് അറിയണ്ടേ. അങ്ങനെ നമ്മൾക്ക് അവലെ അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ പോയല്ലോ, നമ്മളെ ബുദ്ധിമുട്ടാക്കാനുള്ള രീതിയിൽ അങ്ങനത്തെ പ്രശ്നം. അങ്ങനെയൊന്നുമില്ല, നമ്മള് കറക്റ്റായി നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആക്കി ചെയ്താല് അറ്റൻഡ് ചെയ്യാ, ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്യാ, നമ്മൾ മോഹം കാണിച്ചോണ്ടിരിക്കുക അവരെ, ഇങ്ങനൊരാൾ പ്രസന്റ് ആണ്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഓല അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും. ഗൈസ്, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ചെറിയൊരു ഫാം പോലൊരു സെറ്റപ്പ് ആണ്, ചെമ്മരിയാടൊക്കെ ഉണ്ട് ഉള്ളില്, അവിടെ പശുവൊക്കെ ഉണ്ടല്ലോ, അജോ പശുവൊക്കെ ഉണ്ട്, പശുവൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റിയാണ് ഗൈസ്. യൂണിവേഴ്സിറ്റി നിന്ന് ഒരു 5 മിനിറ്റ് മാറിയപ്പോ തന്നെ അല്ല കിഡിൽ തന്നെ ഒരു വ്യൂ ആണ്, അതാ കാണുന്നൊക്കെ യൂണിവേഴ്സിറ്റിന്റെ നല്ല മൂളേക്ക്. വൈകുന്നേരമൊക്കെ സൺസെറ്റിനും കൂടെ ഇറങ്ങി കഴിഞ്ഞാല് ഒന്ന് നീട്ടി നടക്കുക ജോ, എന്താണിത്? ക്രിസ്റ്റോബ്രോന്റെ ഹിഡൻ പ്ലേസ് ആണെന്നാ പറഞ്ഞത്. ഇവിടെ വന്നിരിക്കണേ, വീറൊക്കെ അടിച്ച് ചില്ലായിട്ട് ഇങ്ങനെ കുത്തിരിക്കുക ഈ നേരം. അയ്യോ, അതൊക്കെ ഒരു യൂണിവേഴ്സിറ്റിന്റെ, നമുക്കൊരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുമ്പോൾ
നമ്മൾക്കൊന്ന് റിലാക്സ് ആയി ഇരിക്കാൻ, അല്ലെങ്കിൽ പണി കഴിഞ്ഞ് സ്റ്റഡീസ് കഴിഞ്ഞൊക്കെ ഇരിക്കാൻ, അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഒരു കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു ഏരിയ ഉണ്ട് ഇവിടെ കാണാൻ തന്നെ, കുറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. കൃഷോ ബ്രോ, അപ്പൊ ചെറിയൊരു റിവ്യൂ കൊടുക്ക നമുക്ക് യൂണിവേഴ്സിറ്റി മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം നമുക്ക്. എന്നിട്ട് ഈ വീഡിയോ അങ്ങനെ എന്റെ നല്ല യൂണിവേഴ്സിറ്റിയാണ്. ലെക്ചർ അറ്റൻഡ് ചെയ്യാ, പിന്നെ പ്രാഗു ആയിട്ടുള്ള കണക്ടിവിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ. ഒരു യൂറോപ്പിൽ വന്ന് പഠിക്കുന്ന ആ ഒരു എക്സ്പോഷർ, പിന്നെ അവിടുത്തെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ, ഡിഫറെന്റ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് കൺട്രീസ് നമുക്ക് അവരെ മീറ്റ് ചെയ്യാം, അവരായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അപ്പൊ ഗായ്സ്, ഈ എപ്പിസോഡ് നമ്മളിവിടെ കഴിയാണ്. നമ്മളിപ്പോ യൂണിവേഴ്സിറ്റിന്റെ ചെറിയൊരു ടൂറും എങ്ങനെ ഇവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റും ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണിച്ച്, അപ്പൊ ഇനി വരുന്ന വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, നമ്മൾ ഇവിടുത്തെ പാർട്ട് ടൈം എങ്ങനെയാണ്, പാർട്ട് ടൈം അവൈലബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നു.